Dear students, today we are going to discuss about functions, the third chapter in your syllabus. Our syllabus le third chapter aitla function anu nammal discuss cheyan povunnu. Functions third chapter aanu varunnu. Adhe namukkariyam nammal kazhinja chapters le simple programs kore padichu. കുറെ സിമ്പിൾ പ്രോഗ്രാംസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ലൂപ്പ് ഉപയോഗിച്ചിട്ടും സാധാ ലൂപ്പില്ലാതെയും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ഇഫ് ഉപയോഗിച്ചിട്ടും ഒക്കെ നമ്മൾ പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണ്. ഇപ്പോൾ ചില പ്രോഗ്രാമുകൾ സൈസ് കൂടുമ്പോൾ, ലാർജ് പ്രോഗ്രാമുകൾ എഴുതുന്ന സമയത്ത് അതിൽ തൗസൻഡ്സ് ഓഫ് ലൈൻസ്, ആയിരക്കണക്കിന് ലൈൻസ് ഉണ്ടാവും ഒരു വലിയൊരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ. അപ്പോൾ അത്രയും ലൈൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് ആ പ്രോഗ്രാമുകളെ എറർ കണ്ടുപിടിക്കാനും അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യാറ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സി പ്ലസ് പ്ലസ്സിൽ നമ്മൾ ചെയ്യുന്നത്, സി പ്ലസ് പ്ലസ് ഫങ്ഷൻ ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ്. ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഇവിടെ നമ്മൾ പറഞ്ഞത് ആ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ആക്കി മാറ്റി, ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ്. ചെറിയ പ്രോഗ്രാമുകൾ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സി പ്ലസ് പ്ലസ്സിലെ ഫങ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റാണ് എന്തിന്, ടു ഡിവൈഡ് ലാർജർ പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ്. ചെറിയ പ്രോഗ്രാമുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഏതെങ്കിലും ടാസ്ക് ചെയ്യാൻ ആവശ്യമായ കുറേ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് സാധാരണ പറയാറ്. ക്ലിയർ അല്ലേ? അപ്പോൾ ലാർജർ പ്രോഗ്രാമുകളാകുമ്പോൾ ഇറ്റ് കോംപ്ലക്സ് ആയിരിക്കും, അത് എറർ കണ്ടുപിടിക്കാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഉണ്ടാവും, അത് എക്സിക്യൂട്ട് ചെയ്യലും അതിന് എഡിറ്റ് ചെയ്യുക, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു വേ ആണ് എന്ത്, സി പ്ലസ് പ്ലസ്സിലെ ഫങ്ഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ്. ക്ലിയർ അല്ലേ? പിന്നെ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച എല്ലാറ്റിലും എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ തന്നെ ഫങ്ഷനിലായിരുന്നു. മെയിൻ ഒരു എസൻഷ്യൽ ഫങ്ഷനാണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ. ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനും മെയിൻ തന്നെ ഒരു ഫങ്ഷൻ നിർബന്ധമാണ്. മെയിൻ തന്നെ ഫങ്ഷൻ നമുക്കറിയാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് റിക്വയർഡ് ടു സോൾവ് എ പ്രോബ്ലം ആർ ഗിവൺ വിത്തിൻ എ പെയർ ഓഫ് ബ്രേസസ്. കേർലി ബ്രേസസിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ കൊടുത്ത്, ഇൻഡ് മെയിൻ എന്നായിരിക്കും ഹെഡർ, ഇൻഡ് മെയിനിൻ്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കോഡ് എഴുതുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഫങ്ഷൻ മെയിൻ എന്ന് പറഞ്ഞതും എന്താണ്, ഒരു ഫങ്ഷനാണ്. വേറെ കുറേ ഫങ്ഷൻസ് നമ്മൾ, സി പ്ലസ് പ്ലസ് ഈസ് എ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ്, കുറേ ഫങ്ഷൻസ് നമുക്ക് എഴുതാൻ പറ്റും ഒരു പ്രോഗ്രാമിൽ. ക്ലിയർ അല്ലേ? അപ്പം ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആക്കി മാറ്റി, സബ് പ്രോഗ്രാംസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു, രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്ത്. നമ്മൾ ഒന്ന് പറയാം, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഓർ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇത് നമ്മളെ താഴെ ഈ ചാപ്റ്ററിൻ്റെ താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത് പോകുന്നത് കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റ്? ഇവിടെ ഈ ഒരു പിക്ചർ കാണുന്നത്, ഈ പിക്ചർ ഇപ്പോൾ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, ഒരു വലിയൊരു സിസ്റ്റമാണ്. അവിടെ എന്തൊക്കെയാണ് അഡ്മിഷൻ നടക്കുന്നുണ്ട്, അഡ്മിഷനാണ്, പിന്നെ ഇവാലുവേഷൻസ് എക്സാമുകൾ നടത്തുന്നുണ്ട്, അക്കൗണ്ട്സ് ഫീ കളക്ഷൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പിന്നെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് ടീച്ചേഴ്സിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും എല്ലാം ഒരു മാനേജ്മെൻറ്റും ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്ത്, ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതെല്ലാം കൂടെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് കോംപ്ലക്സ് ആയിരിക്കും ആ പ്രോബ്ലം. നമുക്ക് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ റെക്ടിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിനെ മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഈ സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്തിട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് സബ് പ്രോഗ്രാം,
പിന്നെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സബ് പ്രോഗ്രാം, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സബ് പ്രോഗ്രാം, പിന്നെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സബ് പ്രോഗ്രാം, ഇതെല്ലാം സബ് പ്രോഗ്രാം ആയിട്ട് ഡിവൈഡ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായിരിക്കും, ഈസി ആയിരിക്കും നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ, ഈസി ആയിരിക്കും. ഇത് മാത്രം അഡ്മിഷൻ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് ഇതിലുണ്ടാവും, പിന്നെ ഇവാലുവേഷൻ മൊത്തത്തിൽ ഇതിലുണ്ടാവും. ഈ പ്രോഗ്രാമാണ്, എറർ കറക്റ്റ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് പ്രോഗ്രാം ഇതിലായിരിക്കും ഉണ്ടാവുക, സ്റ്റാഫ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ ആക്കി മാറ്റും. ഫൈനലി നമ്മൾ ഇതിന് ഇൻ്റഗ്രേറ്റ് എല്ലാം കൂടെ ഒരു ഒറ്റ സോഫ്റ്റ്വെയർ ആയിട്ട് എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇപ്പോൾ മോഡ്യൂൾസ് ആർ ഇൻ്റഗ്രേറ്റഡ് ടു ബിൽഡ് ദി സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ക്ലിയർ അല്ലേ? അതാണ് അത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. ഇൻ പ്രോഗ്രാമിംഗ് ദി എൻ്റയർ പ്രോബ്ലം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാംസ്. നമ്മൾ ഓൾ എൻ്റയർ പ്രോബ്ലത്തിന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും, സബ് പ്രോഗ്രാംസ് ആയിട്ട് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഓരോ സബ് പ്രോബ്ലംസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പ്രോഗ്രാം നമ്മൾ എഴുതും, സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതും. അതാണ് ഇതിൽ പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ എന്താ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻ പ്രോഗ്രാമിംഗ് ദി എൻ്റയർ പ്രോബ്ലം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സബ് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ റൈറ്റിംഗ് സെപ്പറേറ്റ് പ്രോഗ്രാംസ്. ദിസ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എൻ്റെ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് പ്രോഗ്രാമിനും പ്രോബ്ലത്തിനും ആവശ്യമായ പ്രോഗ്രാംസ് എഴുതി ഉണ്ടാക്കും. ഈ അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം, ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ പ്രോഗ്രാം സബ് പ്രോഗ്രാംസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. മോഡുലറൈസേഷൻ ആണ് നമ്മൾ ഇതിന് പറയുന്നത്, ആ പ്രോസസ്സിന് പറയുന്നത്. പിന്നെ ദി സബ് പ്രോഗ്രാംസ് ആർ ജനറലി കോൾഡ് ഫങ്ഷൻസ്. ആ ഓരോ സബ് പ്രോഗ്രാം ഓരോ ഫങ്ഷൻ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ മെറിറ്റ്സ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്താണ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം. റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം, പ്രോഗ്രാമിൻ്റെ സൈസ് കുറക്കും. ക്ലിയർ അല്ലേ? നമുക്കറിയാം, In some cases, certain instructions in a program may be repeated at different points of the program. The modular approach helps to isolate the repeating task and write instruction for this. Reduce the size in that chela program ugale chela task gal repeat cheythu varum. Aa repeat cheythu varumbum adine oronninum oro code eduthumbum program inde size koodum. ഇപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഓരോന്നും മോഡ്യൂൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആ കോഡുകൾ ഐസൊലേറ്റ് ചെയ്ത് വെക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യുക, എക്സ് റേസ് ടു 5 + y^7 ഡിവൈഡഡ് ബൈ √x + √y. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എക്സ് ഇൻ റേസ് ടു 5 ആണ്, അതിനുള്ള പ്രോഗ്രാം എഴുതണം. ഫൈൻ ദി 5th power of x ആദ്യം ഇതിന് കോഡ് എഴുതി. അടുത്തത് ഫൈൻ ദി 7th power of y, വൈൻ്റെ 7th power കാണണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? പിന്നെ നാലാമതെന്ത് ചെയ്യണം, √x കാണണം, പിന്നെ √y കാണണം. എന്നിട്ട് ഈ രണ്ട് റൂട്ടുകളും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് റേസ് ടു 5 എന്നുള്ള ഇതേ സംഭവം തന്നെ ഇവിടെ വേരിയബിൾ മാറുന്നുണ്ട്, പവർ മാറുന്നു, കോഡ് സെയിമാണ്. രണ്ടും പവർ കാണാനാ ഇവിടെ. ഓക്കെ, രണ്ടും റൂട്ട് കാണാനാ, ഇത് √x ഇത് √y. എന്തേ മാറുന്നുള്ളൂ, റൂട്ട് കാണാനുള്ള പ്രോഗ്രാം സെയിമാണ്, പക്ഷേ y x എന്ന് തന്നെ രണ്ട് വേരിയബിളേ മാറുന്നുള്ളൂ. അപ്പോൾ ഇതും റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ എക്സ് റേസ് ടു പവർ കാണാനുള്ള ഒറ്റ കോഡ് എഴുതി കഴിഞ്ഞാൽ ഇവിടെയും അതിനെ ഇൻവോക്ക് ചെയ്താൽ മതി. അപ്പോൾ
ഈ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കോഡ് എഴുതുന്നതിന് പകരം ഇവിടെ പവർ കാണാനുള്ള ഒരു പ്രോഗ്രാം, ഇവിടെ പവർ കാണുമ്പോഴും അതേ പ്രോഗ്രാം റൺ ചെയ്യുക, അതിനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ റൂട്ട് എക്സ് കണ്ടു, അതേ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് വൈയും കാണാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും, ഇതിനെ ഐസൊലേറ്റ് ചെയ്ത് വെക്കും. ഇത് എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞാൽ ഒരു പവർ കാണാനുള്ള കോഡ് എഴുതിയാൽ രണ്ടിനും ഉപയോഗിക്കാം. റൂട്ട് കാണാനുള്ള ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ രണ്ടിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും പിന്നെ അവിടുന്ന് ലോൺ എടുക്കുന്നു, ഇത് രണ്ടിനും ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് സെയിം ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഐ ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100 ആണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ മാറ്റങ്ങൾ വരുള്ളൂ. രണ്ടും പ്രോഗ്രാം സെയിമാണ്. അപ്പോൾ ആ പ്രോഗ്രാം എന്ത് ചെയ്യും, രണ്ട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യണം. ലോൺ എന്ന് പറഞ്ഞ സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യണം, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ കോഡിൻ്റെ സൈസ് കൂടും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, സൈർ റെഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒറ്റ പ്രോഗ്രാം എഴുതിയിട്ട് രണ്ട് സ്ഥലത്തേക്ക് ഇതിനെ കോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഓർക്കുക, എല്ലാ ഇൻസ്ട്രക്ഷൻസും റിപ്പീറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പോയിൻസിൽ ഡിപ്പറേറ്റ് ചെയ്യും, ഒരു റിപ്പീറ്റ് ചെയ്യും ഒരു പ്രോഗ്രാമിൽ. ഈ മോഡുലാർ അപ്രോച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പീറ്റിംഗ് ടാസ്കിനെ ഒരു ഐസൊലേറ്റഡ് ഇൻസ്ട്രക്ഷൻസായിട്ട് എഴുതാൻ പറ്റും. അതാണ് റെഡ്യൂസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അടുത്ത് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ് ഇവിടെ പറയുന്നത് പ്രോഗ്രാമിൻ്റെ സൈസ് കുറയുമ്പോൾ തന്നെ നമുക്ക് അതിലെ സിൻടാക്സ് എററും ലോജിക്കൽ എററും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ചെറിയ ചെറിയ മോഡ്യൂളാക്കുമ്പോൾ അല്ലേ. വെൻ ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം ഈസ് റെഡ്യൂസ്ഡ് നാച്ചുറലി ദി സിൻടാക്സ് എറർ ആൻഡ് ലോജിക്കൽ എറർ വിൽ ബി മിനിമൈസ്ഡ് ബിക്കോസ് വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺലി വൺ മോഡ്യൂൾ അറ്റ് എ ടൈം അല്ലേ. ആ ചെറിയൊരു മോഡ്യൂളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, അതിലുള്ള എറർ നമുക്ക് സിൻടാക്സ് എറർ ആണെങ്കിലും ലോജിക്കൽ എറർ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മിനിമം ആയിരിക്കും, മിനിമൈസ്ഡ് ആയിരിക്കും അതിൻ്റെ എറേഴ്സ്. അതാണ് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. കാരണം പ്രോഗ്രാമിൻ്റെ സൈസ് കുറയുന്ന ചെറിയ മോഡ്യൂളാകുമ്പോൾ അതിൻ്റെ സിൻടാക്സ് എറർ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും, അത് കറക്റ്റ് ചെയ്യാനും ഈസി ആയിരിക്കും. മൂന്നാമത്തെ ഒരു പോയിൻ്റ് പറയുന്നത്, മൂന്നാമത്തെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ്, റെഡ്യൂസേഴ്സ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. ഈ മേലുള്ള രണ്ട് കാര്യങ്ങൾ, സൈസും കുറയുക എററും കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറയും. അപ്പോൾ ഇഫ് വി പ്രോപ്പർലി ഡിവൈഡ് ദി പ്രോഗ്രാം ഇൻ ടു സ്മോളർ കൺസെപ്ഷൽ യൂണിറ്റ്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലോജിക് ഫോർ ദി സൊല്യൂഷൻ വിൽ ബി സിംപ്ലർ. അത് കോംപ്ലക്സിറ്റി കുറക്കും, കാരണം ചെറിയ പ്രോഗ്രാമിൽ എറർ കുറവ് പിന്നെ സൈസും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലോജിക്ക് സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും, സിംപ്ലർ ആയിരിക്കും, കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി, അതാണ് നാലാമത്തെ പോയിൻറ്റ്. എ ഫംഗ്ഷൻ റിട്ടേൺ വൺസ് മേ ബി യൂസ്ഡ് ലേറ്റർ ഇൻ മെനി അതർ പ്രോഗ്രാം ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. വേറെ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് എവിടെ വേണമെങ്കിലും ഈ പ്രോഗ്രാം മോഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ റിട്ടേൺ വൺസ് മേ ബി യൂസ്ഡ് ലേറ്റർ ഇൻ മെനി അതർ പ്രോഗ്രാംസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. ഏത് സ്ഥലത്തും നമുക്ക് ഈ പ്രോഗ്രാം കോഡ് ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം എഴുതിയാൽ എപ്പോൾ ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയാൽ അത് ലോൺ എന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിൽക്കും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ വേറെ പറഞ്ഞത് ഡെപ്പോസിറ്റിൽ നമുക്ക് രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും. ദിസ് റെഡ്യൂസസ് ദി ടൈം ടേക്കൺ ഫോർ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. ഒരു വേറൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ള സമയം നമുക്ക് വേണ്ട, ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് അതിൻ്റെ മെറിറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം. സെക്കൻഡ് വൺ ഈസ് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസസ്. തേർഡ് വൺ ഈസ് റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. ആൻഡ് ഫോർത്ത് മെറിറ്റ് ഈസ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ഈ നാല് പോയിൻ്റ്, നാല് മെറിറ്റ്സ് ഓർത്ത് വെക്കുക. ഇതൊക്കെ മെറിറ്റ്സ് ഉണ്ടെങ്കിലും അതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡീമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഒന്നാമത്തെ മെറിറ്റ് എന്ന് ഡീമെറിറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്.
എങ്ങനെ പ്രോപ്പർ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്. എങ്ങനെയെന്നുള്ളത് അതാണ് ഒരു ഡീമെറിറ്റ്. പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്, അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്ത് അഡ്മോസ്റ്റ് കെയർ ഷുഡ് ബി ഗിവൺ വൈൽ സെറ്റിംഗ് ദി ഹയറാർക്കി ഓഫ് ദി എക്സിക്യൂഷൻ ഓഫ് ദി മോഡ്യൂൾ. ഏത് മോഡ്യൂൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക, അതിൻ്റെ ഹയറാർക്കി, അതിൻ്റെ ഓർഡർ നമ്മൾ തീരുമാനിക്കുമ്പോൾ അതിന് നല്ല കെയർ എടുക്കണം. കെയർ ഇല്ലെങ്കിൽ അത് ഓർഡർ മാറിക്കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ റിസൾട്ടും വേറെ ആയിരിക്കും. അപ്പോൾ ഏത് ഹയറാർക്കി, ഓരോ മോഡ്യൂളും ആദ്യം ഏത് മോഡ്യൂൾ വർക്ക് ചെയ്യണം, പിന്നെ ഏത് മോഡ്യൂളാണ് വേണ്ടത്, ആ മോഡ്യൂൾസ് ആ ഹയറാർക്കി ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല. അപ്പം ആ ഹയറാർക്കി സെറ്റ് ചെയ്യുന്നതിൽ എന്തായിരിക്കണം, അറ്റ്മോസ്റ്റ് കെയർ, ഏറ്റവും നല്ല കെയർ കൊടുക്കണം. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണ്. പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദി പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നത്, മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ്. പിന്നെ ഹയറാർക്കി ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി മോഡ്യൂൾസ് സെറ്റ് ചെയ്യുന്നത് നല്ല കെയർ യൂസ് ചെയ്തിട്ടായിരിക്കണം, അതിൽ നല്ല ശ്രദ്ധ വേണം. ക്ലിയർ അല്ലേ? ഇനി ഫങ്ഷൻസ് ഇൻ സി പ്ലസ് പ്ലസ്. ഫങ്ഷൻസ് ഇൻ സി പ്ലസ് പ്ലസ് ഇവിടെ റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ഫങ്ഷൻ, രണ്ട് ഫങ്ഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്. പറയുന്നതിന് പേര് റിയൽ ലൈഫ് എക്സാമ്പിൾ. ഇതൊരു കോഫി മേക്കിംഗ് മെഷീനാണ്. ഈ കോഫി മേക്കിംഗ് മെഷീനിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഗെറ്റ് 60 ml മിൽക്ക്, 60 ml മിൽക്ക് വേണം, പിന്നെ 120 ml വാട്ടർ, 5 ഗ്രാം കോഫി പൗഡർ, പിന്നെ 20 ഗ്രാം ഷുഗർ. ഇതാണ് ആദ്യം നമ്മൾ ആ മെഷീനിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോയിൽ ദി മിക്സ്ചർ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക, പിന്നെ പാസ് ഇറ്റ് ഇൻ ടു ദി ഔട്ട്ലെറ്റ്. ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ കപ്പ് നമുക്ക് കോഫി കിട്ടും. ക്ലിയർ അല്ലേ? ഇപ്പം ഇവിടെ ഇതാണൊരു റിയൽ ലൈഫിൽ ഒരു ഫങ്ഷന് എക്സാമ്പിൾ വരുന്നത്. നമ്മൾ നാല് ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കൊടുക്കുന്നു. ആ നാല് ഇൻഗ്രീഡിയൻസ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബട്ടൺ പിന്നെ അത് ബോയിൽ ചെയ്യും. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ബോയിൽ ചെയ്തിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഔട്ട്ലെറ്റ്, അതായത് ഒരു കപ്പിലേക്ക് അത് കിട്ടും, ആ കോഫി ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വിത്ത് ഡിഫറെൻ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. വാട്ടറും മിൽക്കും ഷുഗറും കോഫി പൗഡറും കൊടുത്താൽ നമുക്ക് കിട്ടുന്ന കോഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസൾട്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോഫി മേക്ക് കോഫി എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ മെഷീൻ ടു ഇൻവോക്ക് ദീസ് പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേക്ക് കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. ക്ലിയർ? ഇത് നമുക്ക് സിംബോളിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ പിന്നെ ഫങ്ഷൻ നെയിം ആയിട്ട് കൊടുക്കുന്ന മേക്ക് കോഫിയാണ്. അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയും, വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ, ഇതെല്ലാം അതിൻ്റെ പാരാമീറ്റേഴ്സാണ്. നമ്മൾ ഈ കൊടുക്കുന്നതെല്ലാം പാരാമീറ്റേഴ്സാണ്. പിന്നെ മേക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഈ ബട്ടണാണ് ഫങ്ഷൻ്റെ പേര്. എന്നിട്ട് ഇത് കോഫി ഉണ്ടാവും, പക്ഷേ ഇവിടെ ഗ്ലാസ് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ കപ്പ് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കോഫി അതിൽ കിട്ടില്ല. അപ്പോൾ കപ്പിലേക്കാണ് നമ്മൾ ആ കോഫി എന്ത് ചെയ്യുന്നത്, പിന്നെ കളക്ട് ചെയ്യുന്നത് അല്ലേ. കോഫി ഉണ്ടാവും, അവിടെ കപ്പ് വെച്ചില്ലെങ്കിൽ പുറത്തേക്ക് പോകും. അപ്പോൾ കപ്പിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു ഫങ്ഷന് അതിൻ്റെ പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സ് ഈ ഫങ്ഷൻ്റെ കിട്ടുന്ന റിസൾട്ട് ഒരു കപ്പിലേക്ക് സ്റ്റോർ ചെയ്യണം. അതേപോലെ നമ്മൾ ഫങ്ഷനിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതിൽ മേക്ക് കോഫി എന്ന് പറഞ്ഞത് ഒരു ഫങ്ഷൻ്റെ പേരാണ്. ഇതൊക്കെ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുക അല്ലേ. കോഫി, ഇതിൽ കോഫിയാണ് റിട്ടേൺ ചെയ്യുന്നത്, പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന ഇന്നെ കപ്പാണ്. ഒരു കപ്പിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, കോഫി. മേക്ക് കോഫി എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ നെയിം. ഇതെല്ലാം അതിൻ്റെ പാരാമീറ്റേഴ്സാണ്. പിന്നെ അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു കപ്പിലെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്ന കോഫിയാണ്. ആൻഡ് സ്റ്റോർഡ് ഇൻ എ കപ്പ്. ക്ലിയർ അല്ലേ? സിമിലർലി സി പ്ലസ് പ്ലസ് ഫങ്ഷൻ ആക്സെപ്റ്റ്. അപ്പം ഇതിൽ ഓർക്കുക, ഇവിടെ സി പ്ലസ് പ്ലസ് ഫങ്ഷൻ പാരാമീറ്റേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യും,
അതിനെ പ്രോസസ്സ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യും, അതൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ, നമ്മളെ പ്രോഗ്രാമൊക്കെ സി ഈക്വൾ ടു ആഡ് 3, 5, 2, 6 ഇതിലെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? 3, 5, 2, 6 പാരാമീറ്റേഴ്സ് ഒരു ബ്രാക്കറ്റിലാണ് കൊടുക്കുക, കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യണം, എത്ര ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇതിൽ 3, 5, 2, 6 എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സാണ്, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ആഡാണ്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഇത് പറഞ്ഞാൽ, ഇത് 4 നമ്പേഴ്സ് ആഡ് ചെയ്യണം, 3 + 5 + 2 + 6 പ്രോസസ്സ് ചെയ്യും. 16 എന്ന് പറഞ്ഞ റിസൾട്ടാണ് ഉണ്ടാവുക. ആ 16 എന്ന് പറഞ്ഞ റിസൾട്ട് വരും, ആ റിസൾട്ട് എവിടേക്ക് സ്റ്റോർ ചെയ്യും? സിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ സി ഈക്വൽ ടു ആഡ് 3, ഇതിനെ ഈ 4 നമ്പറിനെയും ആഡ് ചെയ്തിട്ട് സി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇവിടെ ചെയ്യുന്ന അതേപോലെ തന്നെ ഇതിനെ നമ്മൾ, ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം, ഫംഗ്ഷൻ്റെ പേര്, ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, പിന്നെ അതിന് പാരാമീറ്റേഴ്സും ഉണ്ടാവും. ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ഇതിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺ ചെയ്യുന്നത് കോഫി എന്ന് പറഞ്ഞതാണ്, കോഫിയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അത് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതേപോലെ തന്നെ സി ഈക്വൽ ടു ആഡ് ഇത് ഓർക്കുക. ഇനി ഫംഗ്ഷൻ തന്നെ നമുക്ക് വേറെ പറയാം. വി ക്യാൻ സേ ദാറ്റ് ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർന്ന യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഗ്രാമിലെ യൂണിറ്റ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫംഗ്ഷൻ തരാം. എസ് നെയിംഡ്, അതിനെ നെയിം കൊടുക്കുക, അതാണ് ഫംഗ്ഷൻ തരാം. വി ക്യാൻ സേ ദാറ്റ് ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു നെയിം ഉണ്ടാവും, ഫംഗ്ഷൻ നെയിം കൊടുക്കണം, നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു പേര് കൊടുക്കും, അതാണെന്ത് ഫംഗ്ഷൻ തന്നെ. ഒരു നെയിംഡ് യൂണിറ്റ് ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു പ്രോഗ്രാമിൽ, ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ഫംഗ്ഷൻസും എന്ത് പാരാമീറ്റേഴ്സ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പിന്നെ അത് റിട്ടേൺ, റിസൾട്ട് റിട്ടേൺ ചെയ്തോളണമെന്നില്ല. അപ്പം എല്ലാ ഫംഗ്ഷൻസും റിട്ടേൺ ചെയ്യണമെന്നില്ല. പിന്നെ ചില ഫംഗ്ഷൻസ് എന്ത് ചെയ്യും, അതിൻ്റെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് കൊടുക്കും വേണം, റിസൾട്ട് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ചില ഫംഗ്ഷൻസ് പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ട, റിസൾട്ട് റിട്ടേൺ ചെയ്യൂല. ക്ലിയർ ആവും? ഓർക്കുക, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ ദി ഫങ്ഷൻസ് റിക്വയർ സം പാരാമീറ്റേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദം റിട്ടേൺസ് ദി റിസൾട്ട്. അത് ഓർക്കുക, എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യുന്നില്ല, അതിന് പാരാമീറ്റേഴ്സ് ആവശ്യം ഇല്ല. പിന്നെ എല്ലാ ഫങ്ഷൻസും വാല്യൂ റിട്ടേൺ ചെയ്യണം, റിസൾട്ട് റിട്ടേൺ ചെയ്യണം എന്നില്ല. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ് പ്രീ ഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ആണ്. ഇത്രയാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് ഉള്ളത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അത് അടുത്ത സെഷനിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കുക, ഫംഗ്ഷൻ എന്താണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ചാപ്റ്ററാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു, ഇറ്റ് ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ്റു സ്മോളർ സബ് പ്രോഗ്രാംസ്. വലിയ വലിയ പ്രോഗ്രാമുകളെ ചെറിയ പ്രോഗ്രാമുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണെന്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ തന്നെ ഒരു ഫംഗ്ഷൻ എസൻഷ്യലാണ് നമുക്കറിയാം, പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് രണ്ട് ഫംഗ്ഷൻസാണ്, ബിൽഡിംഗ് ഫംഗ്ഷൻസും പ്രീ ഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ്. പിന്നെ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിങ്, നമുക്കറിയാം സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ മോഡ്യൂളിനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ സെപ്പറേറ്റ് പ്രോഗ്രാംസ് ചെയ്തു. ഇങ്ങനത്തെ അപ്രോച്ചിനാണ് നമ്മൾ എന്താ പറയുക, മോഡുലാർ പ്രോഗ്രാമിങ്. പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ, ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. സബ് പ്രോഗ്രാംസ് ആർ ജനറലി കോൾഡ് ഫങ്ഷൻസ്. ഇത് ഓർക്കുക, മോഡുലറൈസേഷൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിലെ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. റെഡ്യൂസേഴ്സ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം, നമ്മൾ നേരത്തെ പറഞ്ഞു, സൈസ് ഓഫ് ദി പ്രോഗ്രാം. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി ആൻഡ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. രണ്ട് ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ, പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോബ്ലം ഈസ് എ ചാലഞ്ചിങ്
ടാസ്ക്, പിന്നെ അറ്റ്മോസ്ഫിയർ ഷുഡ് ബി ഗിവൺ വൈൽ സെറ്റിംഗ് ദി ഹയറാർക്കി ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദി മോഡ്യൂൾ. മോഡ്യൂളിൻ്റെ എക്സിക്യൂഷൻ ഹയറാർക്കി ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ എക്സിക്യൂഷൻ മാറും. പിന്നെ ഫംഗ്ഷൻ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഓർക്കേണ്ടത് ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, പിന്നെ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഈ ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യും, അതൊരു വേരിയബിളായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ കോഫി മെഷീൻ്റെ, അതിലേക്ക് വാട്ടർ മിൽക്ക് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം പാരാമീറ്റേഴ്സാണ്. നമുക്ക് കോഫിന്ന് തന്നെ റിസൾട്ട് കിട്ടും. അത് ഒരു കപ്പ് എന്ന് പറഞ്ഞ ഒരു കപ്പിലേക്ക് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ അതാണ് സി കൊട്ടു ആഡ് 3-5 കൊടുത്താൽ ഇത് ആഡ് ചെയ്തിട്ട് സിയിൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞതാണ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ആണ് ഫംഗ്ഷൻ. പിന്നെ എല്ലാ നേരത്തെ പറഞ്ഞവര് കോഫി മെഷീനിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട് കോഫി, പക്ഷെ എല്ലാ ഫംഗ്ഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാല്യൂ റിട്ടേൺ പാരാമീറ്റേഴ്സ് കൊടുക്കണം എന്നില്ല, വാല്യൂസ് റിട്ടേൺസ് അല്ലെങ്കിൽ റിസൾട്ട് റിട്ടേൺ ചെയ്തോളണമെന്നില്ല. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള പ്രീ ഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ആണ്. ഓക്കേ.